ഇരുവൃക്കകളും തകരാറിലായ കന്നിപ്പുര സ്വദേശി പട്ടേങ്കിൽ ഷമീൻ ബാബു സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. കുടുംബത്തിന്റെ ഏക അത്താണിയായ ഷമീൻ ബാബുവിനെ രോഗം പിടിമുറുക്കിയതോടെ മാതാവും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഏറെ ദുരിതത്തിലായി. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. നിർധന കുടുംബാംഗവും മാതാവും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയുമായ ഷമീൻ ബാബു നിത്യവൃത്തിക്കായി പുത്തനത്താണിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ദുരിതം തേടിയെത്തിയത്. 4 സെന്റ് സ്ഥലത്തുള്ള പൊളിഞ്ഞു വീഴാറായ വീട് പലരിലും പ്രതീക്ഷയർപ്പിച്ച് പുതുക്കി പണിയാനുള്ള ശ്രമത്തിലായിരുന്നു. കുടുംബം ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം. മരുന്നിനും വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കുമായി ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവ് വേണ്ടിവരിക. കോട്ടക്കൽ മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, CPIM ജില്ലാ സെക്രട്ടറി VP സക്കറിയ, വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ എന്നിവർ രക്ഷാധികാരികളായും കന്നിപ്പുര മഹൽ സെക്രട്ടറി KK അബ്ദുൾ ലത്തീഫ് ചെയർമാനും വളാഞ്ചേരി മുനിസിപ്പാലിറ്റി 32nd ward കൗൺസിലർ ആബിദ മൻസൂർ കൺവീനറും തൈക്കുളത്തിൽ ബഷീർ ഹാജി ട്രഷററുമായാണ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഈ യുവാവ് ഒരു വെറും 4 സെന്റ് സ്ഥലത്ത് ഒരു പഴയ ഓടിറ്റ വീടായിരുന്നു. അപ്പോൾ അത് പൊളിഞ്ഞാടാനായപ്പോൾ മറ്റുള്ളവരുടെ സഹായമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ വീട് പൊളിച്ചിട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ തറപ്പണി പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ഈ അസുഖം ബാധിച്ചു. അദ്ദേഹം പിതാവില്ല, മാതാവും ഭാര്യയും രണ്ട് കുട്ടികളും ആണ് കുടുംബത്തിലുള്ളത്. കുടുംബത്തിൻ്റെ അത്താണിയാണ് അദ്ദേഹം. ഒരു പുത്തൻതാണിയിലൊരു ചെറിയ കടയിൽ തുന്നൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ വളരെ കുറഞ്ഞ വേദനയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് വളാഞ്ചേരി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഭ്യർത്ഥിക്കുന്നത് സുമനസ്സുകളുടെ ഔദാര്യത്തിന് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്. ലക്ഷക്കണക്കിന് രൂപ ഇപ്പോഴത്തെ മരുന്നിന് വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള ഓപ്പറേഷന് തുടർന്നുള്ള ചികിത്സയ്ക്കും ഒക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. വളരെ പാവപ്പെട്ടവനാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിക്കണം. പരസ്പരം ഈ വിഷയങ്ങൾ പരസ്പരം അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വട്ടപ്പാറ മുകളിൽ താമസിക്കണം. ഷമീം ബാബുവിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കാരണം വീടുമില്ല, അവനാണ് ആ വീടിൻ്റെ അത്താണി. അപ്പോൾ എല്ലാ സുമനസ്സുകളുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. കുടുംബത്തിൻ്റെ പ്രതീക്ഷയായ 31 വയസ്സു മാത്രം പ്രായമുള്ള ഷമീം ബാബുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സുമനസ്സുകളുടെ കനിവ് കാത്തിരിക്കുകയാണ്. ചികിത്സാ സഹായത്തിനായി വളാഞ്ചേരി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 00902050503002469 എന്നതാണ്. IFSC കോഡ് SIBL 00000092 എന്നതാണ്. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. കവിതാ വുമൻ.